കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഒരു ഒരു ബി ടെക് സി എസ് സി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ബേസിക്കലി ഇടുക്കിക്കാരിയാണ്, കട്ടപ്പനയ്ക്കപ്പുറമാണ് വീട്. സിനിമ സ്വപ്നം കാണുന്ന സുന്ദരി പെൺകുട്ടി. അതെ, തീർച്ചയായും. ഹായ്, ഹലോ മിർണ, മെനോൻ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഓക്കെ, സോ ഞാനീ പറഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇടുക്കിക്കാരി കട്ടപ്പന, ഇതിനൊക്കെ അപ്പുറം മിർണ മേനോൻ ആരാണ്, ഇവിടുന്നാണ്, എങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്? ഞാൻ ഒരുപാട് സിനിമ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ഒരാളാണ്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ആ സ്വപ്നം കണ്ടത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് സിനിമയിലെത്തി നിൽക്കുന്നത്. ഓക്കെ, ശരിക്കും തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഡ്രീം ഡെബ്യു എന്നൊക്കെ പറയാം. മോഹൻലാൽ മലയാള സിനിമയുടെ വൺ ഓഫ് ദ നെടുന്തൂണായിട്ടുള്ള ലാൽ സാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു തുടക്കം, ഇതിൽ കൂടുതൽ ഒന്നും ആഗ്രഹിക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഞാൻ ആഗ്രഹിച്ചത് വളരെ കൂടിപ്പോയോ? സോ വാട്ട് ഈസ് ബിഗ് ബ്രദർ ഓൾ അബൌട്ട്? എന്താണ് ഈ പടം? ബിഗ് ബ്രദർ മൊത്തത്തില് ലാലേട്ടന്റെ ഒരു മാസ് മൂവിയാണ്. ഓക്കെ, ഇതില് ലാലേട്ടൻ ആർക്കൊക്കെ ബിഗ് ബ്രദറാണ്, ബിഗ് ബ്രദർ എന്തൊക്കെ ചെയ്യുന്നു, ബിഗ് ബ്രദർ എങ്ങനെയാണ്, അങ്ങനെയുള്ളൊരു ഫുൾ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. അതില് ലാലേട്ടന്റെ ടോട്ടലി ഒരു സസ്പെൻസ് ത്രില്ലറും കൂടെ, ആക്ഷൻ ത്രില്ലറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടാവും? അതാണ് ബിഗ് ബ്രദർ. ഓക്കെ, സോ ബിഗ് ബ്രദറിൽ അഭിനയിച്ച നായിക മിർണ മേനോന്റെ സിനിമയിലെ ഒരു ബിഗ് ബ്രദർ ആരാണ്? സിദ്ദിഖ് സാറാണ്. സിദ്ദിഖ് സാർ. ഓക്കെ, സോ ഈ സിനിമ എങ്ങനെ, മിർണ എന്ന പെൺകുട്ടി സിനിമയെ ആഗ്രഹിക്കുന്നു, സിനിമ സ്വപ്നം കാണുന്നു, അത് ബ്രീത്ത് ചെയ്യുന്നു, ഗ്രേറ്റ്, എങ്ങനെ ഈ ബിഗ് ബ്രദറിൽ എത്തി? ബിഗ് ബ്രദറിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഓഡിഷൻ അല്ല, ഞാന് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ജ്യോതി ചേച്ചി ശ്രുതി സാറിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ കൊച്ചിയിൽ വന്ന സമയത്ത് സാറിനെ ഓഫീസിൽ പോയി കാണാനായിട്ട് ഒരു അവസരം ഉണ്ടായി. അങ്ങനെ സാറിനെ പോയി കണ്ടു. അപ്പൊ സാർ ബിഗ് ബ്രദറിലേക്കുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്ക്, ജൂണിന് മുമ്പ് ആ സമയത്താണ്. അപ്പം സാർ ഇങ്ങനെ വർക്കുകളിലായിരുന്നു, ഓൾറെഡി കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ മൂവിയാണ്. അപ്പൊ ഞാൻ സാറിനെ പോയി കണ്ടു, ഞങ്ങൾ സംസാരിച്ചു, കഴിഞ്ഞു, പിരിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഫോൺ വന്നു സാറിന്റെ ടീമിൽ നിന്ന്, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഫോട്ടോഷൂട്ട്? യെസ്. സിനിമയ്ക്കാണെന്ന് പറഞ്ഞോ? ഒന്നുമില്ല, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. നമ്മളൊന്നും ഡീറ്റെയിൽ ഒന്നും ചോദിച്ചില്ല. പോയി 1 hour ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് 1 hour ബിഗ് ബ്രദറില് ഹീറോയിൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ പെട്ടെന്ന് ഉറങ്ങി. ഈ ബിഗ് ബ്രദറിൽ കൺഫർമേഷൻ കിട്ടിയപ്പോൾ, മോഹൻലാലിന്റെ നായികയായിട്ട് ഞാൻ ആദ്യ മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ, വാട്ട് വെന്റ് ത്രൂ യുവർ മൈൻഡ്? എന്തൊക്കെ പോയി മനസ്സിൽ കിടക്കുന്ന മിന്നി മാഞ്ഞ്? ഞാൻ സംസാരിക്കായിരുന്നു, ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അത്രയും ഷോക്ക്ഡ് ആയിരുന്നു, കാരണം നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ലോകം മാറുക എന്ന് കേട്ടിട്ടില്ല. എനിക്ക് അതുപോലെയാണ് സംഭവിച്ചത്. ശരിക്കും ഞാൻ സ്വപ്നം കാണുന്നവർ പോലും ഞാൻ ചിന്തിച്ചു, ഞാൻ സാറിനെ പറ്റിയിട്ട് ഈ സിനിമയെ പറ്റി സംസാരിച്ചില്ല, സാറും ഇങ്ങോട്ട് ഒരു പ്രോമിസുകളും തന്നിട്ടില്ല, ഈ സിനിമയിൽ നമ്മൾ ഉണ്ടാവുമെന്നുള്ള ഒരു തോട്ട് പോലും ഇല്ല മൈൻഡിൽ. ആ സമയത്ത് ബിഗ് ബ്രദർ സംഭവിച്ചതാണ്. ഓക്കേ, ഗ്രേറ്റ്. സോ ഈ മിർണ മേനോൻ എന്ന പെൺകുട്ടിയെ പറ്റി എനിക്ക് പറഞ്ഞു തരൂ, എങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്? വാട്ട് കൈൻഡ് ഓഫ്? ഞാൻ എന്റെ അച്ഛൻ അമ്മ രണ്ട് സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ചെറുതിലെ മുതലേ ബോർഡിംഗിൽ നിന്ന് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നൊരു പെൺകുട്ടിയാണ്. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം കുവൈറ്റിൽ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു 6 months കൊച്ചിന് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്താണ് സിനിമയിലേക്ക് ഒരു എനിക്കൊരു അവസരം കിട്ടുന്നത്, തമിഴ് സിനിമയിലേക്ക് പോയി. അപ്പൊ അവിടെ നിന്ന് മലയാളം സിനിമ എങ്ങനെ ചെയ്യണം എന്നൊരു പ്ലാനിംഗിൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് അല്ലെങ്കിൽ ഈ സിനിമയിലൊന്നും എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, ഞാൻ ചെറുപ്പത്തിലെ മുതല് ഞാൻ സെൽഫ് ഡിപെൻഡഡ് ആണ്. ഞാൻ നമ്മൾ പഠിക്കുന്ന സമയം മുതൽ ഞാൻ സ്വയം ചെയ്യാൻ അറിയാം. ഡ്രൈവിംഗ്? ഡ്രൈവിംഗ് ഞാൻ ചെന്നൈയിലാണ്, ഇപ്പൊ 3 വർഷമായിട്ട് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഒറ്റയ്ക്കായിരിക്കും ഡ്രൈവ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എന്റെ ബ്രദർ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കൊച്ചി? 3 വർഷമായി. ഞാൻ കുക്കിംഗ് അറിയാം, അതും ഒറ്റയ്ക്കുള്ള വാസമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ വലിയ സിനിമയിൽ നായികയായിട്ടൊക്കെ എത്തുമ്പോ ഈ പി ആർ ആക്ടിവിറ്റീസ്, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ്, ഇന്റർവ്യൂ സ്കെഡ്യൂളിംഗ്, ഡേറ്റ്സ്, ഫോട്ടോഷൂട്ട്സ്, മാഗസീൻ കവർ ഷൂട്ട്സ്, ഈ സംഭവങ്ങൾ ഇതൊക്കെ സ്വയം ഹാൻഡിൽ ചെയ്യുന്ന പെൺകുട്ടിയാണോ? അത്രയൊക്കെ ആയോ? നമ്മളിപ്പോ പിന്നെ ആയി, പാട്ടിറങ്ങി, ട്രെയിലർ ഇറങ്ങി. പഠിച്ചത് കൊണ്ട് ഇപ്പൊ സ്വന്തമായി ചെയ്യാൻ ഷോസ്, പ്രൊമോഷൻസ് ഒക്കെ ആ ടീമാണ് ചെയ്യുന്നത്, മൂവിയുടേതായിട്ടുള്ള ഒരു ടീം. എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സിദ്ദിഖ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നത് ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഭയങ്കര വലിയൊരു ഭാഗ്യമാണെന്ന്, ഒരു സ്വപ്നം കാണുന്ന പോലെയാണ്. കാരണം ഞാൻ ചെറുതിലെ മുതല് നമ്മള് സിദ്ദിഖ് സാറിന്റെ പടങ്ങൾ കണ്ടു വളർന്ന ഒരാളാണ്. വിയറ്റ്നാം കോളനിയിലൊക്കെ ഇന്നസെന്റ് ചേട്ടന്റെ ഡയലോഗുകളിലൊക്കെ ഇതിലിനൊപ്പം ചാടി കിടന്നവരാണ് കെ കെ ജോസഫ്. സോ നമ്മള് റെഗുലർ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഡയലോഗുകൾ ഒരുപാട് സിദ്ദിഖ് സാറിന്റെ മൂവിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ട് കണ്ടുവന്ന ഒരു ഡയറക്ടറിന്റെ കൂടെ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ,
ഇതൊരു മിറക്കിള് പോലെയാണ് സത്യം. ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ നടന്നു, അതുകൊണ്ടാണ് ഞാൻ മിറക്കിള്. പെട്ടെന്ന് മിറക്കിൾ, അല്ലെങ്കിൽ ഓരോ രാത്രി കൊണ്ട് തീരുമാനം വരുന്നു, 100 ദിവസത്തെ ഷൂട്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പത്തെ പ്രൊമോഷൻ, സിനിമ റിലീസാവാൻ പോണ. അപ്പൊ ഈ ഒരു ഗ്ലാം എലമെന്റിലോട്ട് പെട്ടെന്ന് എത്തുമ്പോ, ഈ സിനിമയുടെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു? ഞാൻ എന്തൊക്കെ സംസാരിക്കാം, എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ചില സമയത്ത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് വരും. ആ അതെ, കൈന്നു പോവും ഒരുപാട് സംസാരിക്കും. അപ്പൊ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് സംസാരിക്കണം, കാരണം പറയുന്നത് ആളുകൾക്ക് കൂടുതൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ്. സോ നമ്മള് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി. പക്ഷെ ഇപ്പൊ നമ്മള് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയ ഒരു ലാലേട്ടന്റെ പടം, സിദ്ദിഖ് സാറിന്റെ മൂവി എന്ന് പറയുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ആണ്, കാരണം നാളെ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടും. അപ്പൊ ആ ആ പൊസിഷൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു പബ്ലിക് ഫിഗർ എങ്ങനെയായിരിക്കണം അക്കോർഡിംഗ് ടു യു? അല്ല, പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലാരിറ്റിയോടെ, വ്യക്തതയോടെ സംസാരിക്കാൻ എന്ത് ടോപ്പിക്കിനെ പറ്റി ആയിരിക്കും? സിനിമേനെ പറ്റി ആയിരിക്കും. സിനിമയെ പറ്റി? അതെ. ഓക്കേ, സിനിമയിൽ എന്തിനെ പറ്റി? ഞാൻ എന്റെ അഭിനയത്തെ പറ്റി, എനിക്കുള്ള കാഴ്ചപ്പാടുകളെ പറ്റി. ഓക്കേ, മിർണയുടെ അഭിനയത്തെ പറ്റിയും കാഴ്ചപ്പാടുകളെ പറ്റിയും 10 മിനിറ്റ് സംസാരിക്കും. കം ഓൺ, 10 മിനിറ്റ് തന്നെ വേണോ? 3 മിനിറ്റ് കഴിയപ്പോരെ? 20 മിനിറ്റ് എന്നാ ചോദിക്കാൻ പോകുന്നത് ഞാൻ വിചാരിച്ചു. ഓക്കേ, മിർണയുടെ സ്വപ്നങ്ങൾ വേണ്ട, മിർണയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അത് പറയൂ. സിനിമയിൽ ഫസ്റ്റ് സ്വപ്നം ആക്ച്വലി ലാലേട്ടനെ കണ്ടുമുട്ടുക എന്നുള്ളതായിരുന്നു. ഓക്കേ, ഞാൻ ഒരിക്കൽ, ഐ എം മോഹൻലാൽ ഫാൻ. ആ അതെ, സീരിയസ്ലി ഞാൻ മോഹൻലാൽ സാറിന്റെ ഫാനാണ്. അപ്പൊ ലാലേട്ടനെ കണ്ടു, ലാലേട്ടനെ കൂടെ അഭിനയിച്ചു, ഒരുപാട് സംസാരിച്ചു. അപ്പം അതൊരു ഡ്രീം കംപ്ലീറ്റ് ആയി. ഇനി നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത്, അത് എനിക്കൊരു ഹീറോയിൻ ആയിട്ടൊരു, അങ്ങനെ അല്ലാണ്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്ന നല്ല ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും, അങ്ങനെയാണ് ഞാൻ സിനിമേനെ സ്വപ്നം കണ്ടത്. വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് പെർഫോമൻസ്? അതായത് ഇപ്പൊ നമ്മൾ വന്നു, കൊമേഴ്ഷ്യൽ സിനിമകളാണ് തമിഴിലും അതർ ലാംഗ്വേജിലും കൂടുതൽ, മലയാളത്തിലാണ് നമ്മൾക്ക് നിന്ന് പെർഫോം ചെയ്യാനുള്ളത്. അതായത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ഒരു ഒരു 4-5 വർഷം കഴിഞ്ഞാലും ആളുകൾ, ഇപ്പം മഞ്ജു ചേച്ചിയൊക്കെ ചെയ്തതുപോലെ പഴയ 6-ാം തമ്പുരാന്റെ ക്യാരക്ടറുകളെല്ലാം ഇന്നും ഓർത്തു വെക്കുന്നു. അവരുടെ മുഖം കാണുമ്പോഴേ ക്യാരക്ടറുകൾ വരുന്നത് പോലെ നാളെ എന്തെങ്കിലും എന്നെ പുറത്ത് ആളുകൾ കാണുമ്പോൾ അതുപോലെ ഓർത്തു വെച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓർത്തു വെക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടി ബീയിങ് എ ബഡിങ് ആർട്ടിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? പെർഫോം ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുക, നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക. What was that performance scope that you found in this film? Arya ennu parna character valare oru cheriya logathu jeevikkunna yadasthithika chindavadigalulla oru character aanu. Pakshe Arya eppozhum vicharikkunnathu Arya valare bold aayittulla strong girl aanennu. Pakshe Arya portrait aanathu valare innocent um valare light aayittulla oru kuttiyaanu. Appo enne enikku connect cheyanayittu valare easy aayirunnu. Okay. Njan korchum kude bhayangara over active aayittundengil enganeyavum adaanu Arya. Appo angane ulla karyangalokke enikku match cheyan korchu eluppam aayirunnu. Who is Arya to Lalitan's character? A kind of a love interest. Love interest, okay. But not a love story. Okay, Lalitan pole ulla oru oru valiya starinte oru full on action cinemayil Aryade oru space ethrayum undu. Aryake ethrathollam storyile valare valiya importance aanu, kaaranam Aryade introduction shesham kadayude pattern, emotions ഒക്കെ കുറച്ച് ചേഞ്ച് ആവുകയാണ്. അപ്പൊ ആര്യ വളരെ ഇൻഫ്ലുവൻസ്, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ലാലേട്ടനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആര്യ വന്നതിന് ശേഷം നമ്മൾ പടത്തിന്റെ ഗതിയൊക്കെ കുറച്ച് മാറുക എന്ന് പറയുന്ന പോലെ ടോട്ടലി അത് വേറൊരു സൈഡിലേക്ക് ഡ്രാഗ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും. എനിക്ക് ചെയ്യാൻ പറ്റും, കാരണം വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സോ നമ്മള്, ഞാൻ പറയില്ലേ, ചില റിയലിസ്റ്റിക് മൂവിയിൽ നമ്മൾ ഒരുപാട് ക്യാരക്ടർ വർക്കൗട്ടൊക്കെ ചെയ്ത് അഭിനയിച്ച് ബലിപ്പിക്കണം. പക്ഷെ ഈ ക്യാരക്ടർ ഞാൻ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര്യ ആവും. Okay, Arya is Sachidanandan's love interest. Who is your love interest? Not right now. So you're not in a relationship? No. Not dating anyone? No. So you were in a relationship? Yeah, I were. Only one relationship? Huh, yeah. Okay, how long was that? It's been 3 years. What's the definition of pranayam? It's a beautiful feeling. Only that much? അതും മതിയല്ലോ. ഈ സിനിമയിലെ നായികയാവുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ ഈ ലവ് ഇൻട്രസ്റ്റിനെ പറ്റി, അല്ലെങ്കിൽ പ്രണയത്തെ പറ്റി ചോദിച്ചിട്ടുള്ളപ്പോൾ അവരെല്ലാം എക്സുകളുടെ കഥകൾ മാത്രമാണ് പറയുന്നത്. സിനിമയിൽ എത്തുമ്പോഴത്തേക്ക് പ്രണയം ബ്രേക്കപ്പ് ആവോ? എത്തല്ല, ചിലപ്പോ നമ്മള് ഈ ലവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇത് കൂടുതൽ ഹാപ്പൻ ആവുന്നത് നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ്. റിയൽ പ്രണയവും റിയൽ പ്രണയവും അനുഭവിച്ചിട്ടുള്ള ആളാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് പ്രണയം ആൻഡ് റിയൽ പ്രണയം? സച്ചിദാനന്ദന്റെയും ആര്യയുടെയും പ്രണയത്തിനും ബോയ്ഫ്രണ്ടിന്റെ പ്രണയത്തിൽ തമ്മിൽ കണ്ട ഒരു ഡിഫറൻസ് എന്താണ്? അല്ല, ആര്യയ്ക്ക് സച്ചിദാനന്ദനോട് ആരാധനയാണ്. ഓക്കേ, പ്രണയം മിർണയ്ക്ക് ബോയ്ഫ്രണ്ടിനോട് ആരാധന ഇല്ലായിരുന്നു. ആരാധനയല്ല അത്, എന്താ പറയാ,
നമ്മൾക്ക് അവരുടെ ചില ക്വാളിറ്റീസിനോട് ഒരുപാടൊരു ഇഷ്ടം തോന്നും, ഇല്ല അവര് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര കെയറിങ് തോന്നും, ഹാപ്പിനെസ് തോന്നും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ്. സോ എന്തുകൊണ്ട് നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ വളരെ കെയർ ചെയ്യുമ്പോൾ പോലും നമ്മൾ പ്രണയിക്കുന്നു എന്നുള്ളതിന് എനിക്ക് തോന്നിയിട്ടുള്ള റീസൺ ആണ്, നമ്മുടെ ആ ചെറിയൊരു എക്സ്ട്രാ കെയർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പ്രണയിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, 100 ദിവസത്തിൽ കൂടുതൽ ലാലേട്ടനൊപ്പം ഷൂട്ട് ചെയ്തില്ല, 100 ദിവസത്തിൽ കൂടുതൽ ലാലേട്ടനൊപ്പം ഉണ്ടായിരുന്നു. ലാലേട്ടനിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു മിർണ? അതായത് നമ്മൾക്കൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപം ഉണ്ടാവല്ലോ, അതൊക്കെ ടോട്ടലി ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടൻ. ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കണ്ട ആ ഒരു മൊമെന്റ് ഒന്ന് വിവരിക്കാമോ? ഞാൻ രാവിലെ സെറ്റിൽ ചെല്ലുമ്പോൾ അപ്പൊ ലാലേട്ടൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഇമോഷണൽ സീനാണ്, കാരണം ഗ്ലിസറിനൊക്കെ ഇട്ടിട്ടാണ് പോയി നിൽക്കണം. ലാലേട്ടൻ എല്ലാരെയും വിഷയാണ്, മോനെ ഫുഡ് വെച്ചോടാ, എന്നിട്ട് കൈക്ക് എന്തോ പറ്റിയിരുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ഇത് ചോദിക്കുന്നത് നമ്മുടെ ലൈറ്റ് യൂണിറ്റിലുള്ള ചേട്ടന്മാരോട്, മേക്കപ്പ് യൂണിറ്റിലുള്ളവരോടൊക്കെ. അപ്പൊ ലാലേട്ടൻ എല്ലാവരോടും സ്നേഹമാണ്. ഞാൻ ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് ഫസ്റ്റ് പോകുമ്പോൾ ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. എന്നെ കണ്ടതിന് ശേഷം ആ ഓക്കെ, പിന്നെ എപ്പോ വന്നു, ഫുഡ് കഴിച്ചോ, കാണുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും, അതായത് നമ്മളെ നേരത്തെ തന്നെ അറിഞ്ഞു വെച്ച ഒരാളാണ് ലാലേട്ടൻ, അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം ആരാണ് ഈ കുട്ടി എവിടെ നിന്നാണ് വരുന്നത്, അപ്പം ഇതെല്ലാം ലാലേട്ടനെ നേരത്തെ അറിയാം. അതാണ് എനിക്ക് അറിയില്ല അതൊക്കെ എങ്ങനെ സംഭവിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുന്നു ലാലേട്ടനെ. ഓക്കെ, ദെൻ എന്തൊക്കെ പഠിച്ചു ലാലേട്ടനിൽ നിന്ന് ആസ് ആൻ ആക്ടർ? ഒരുപാട് കാര്യങ്ങൾ. ലാലേട്ടൻ വളരെ ടൈം എടുത്ത് ആ ക്യാരക്ടറിലേക്ക് മോൾഡായി അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഡയലോഗ് പറഞ്ഞു തരുമ്പോൾ ഞാൻ സിദ്ദിഖ് സാറ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഞാൻ ചെയ്യും. പക്ഷെ ലാലേട്ടൻ എങ്ങനെ ടൈം എടുത്ത് എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരിക്കലും ലാലേട്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എപ്പോഴും ആ ഒരു ആക്ഷൻ ടൈമിൽ ലാലേട്ടൻ സച്ചിദാനന്ദനായിരിക്കും. കാരണം ലാലേട്ടൻ്റെ നടുപ്പും നിൽപ്പും ആ നോട്ടവും ഒക്കെ സച്ചിദാനന്ദനായിരിക്കും. അപ്പൊ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നും ലാലേട്ടൻ ശരിക്കും സച്ചിദാനന്ദനെ പോലെയാണ്, കാരണം സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് ലാലേട്ടൻ ചെയ്ത ക്യാരക്ടറിലെ റിസംബ്ലൻസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. സോ അത് സസ്പെൻസ് ആണ്, അത് മൂവിയിൽ കാണുമ്പോൾ മനസ്സിലാവും. പലപ്പോഴും എനിക്ക് തോന്നും സച്ചിദാനന്ദൻ തന്നെയാണോ എന്ന്. കട്ട് കഴിഞ്ഞിട്ടുള്ള ലാലേട്ടൻ ഡിഫറെന്റ് ആണ്, എല്ലാവരെയും വിളിച്ചിരുത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ലാലേട്ടന് ചെറിയ ചെറിയ ആന്റിക് പ്രോഡക്ട്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ മ്യൂസിയം പ്രോഡക്ട്സ് സത്യമായിട്ട് ഞാനല്ല, ഞാൻ ചോദിച്ചു ലാലേട്ടൻ എന്ത് പറ്റി കഴിക്കുന്നത്. പക്ഷെ ലാലേട്ടൻ അതിങ്ങനെ അവോയ്ഡ് ചെയ്ത് വിട്ടു, അതൊന്നുമില്ല മോളെ ഒന്നുമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ലാലേട്ടൻ എക്സ്റേ എടുക്കുക, കാരണം നമ്മൾ പെർഫോം ചെയ്തോണ്ടിരിക്കുമ്പോ കൈ ഇങ്ങനെ നീര് വെക്കാണ്. ആക്ഷൻ കഴിഞ്ഞ് കട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാലേട്ടൻ കൈ വെച്ച് കെയർഫുൾ ആവും. അതുവരെ അങ്ങനെ നോർമൽ ഫൈറ്റ് പോകുന്നുണ്ട്, ഡാൻസിങ് ഉണ്ട്, എല്ലാം പോകുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ നീര് വെച്ചോണ്ടേയിരുന്നു. പക്ഷെ ലാലേട്ടൻ ഇങ്ങനെ എല്ലാവരും നിന്നും അത് അവോയ്ഡ് ചെയ്തു. പിന്നീട് ഫോട്ടോയിലാണ് ആക്ച്വലി സർജറി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ബിഗ് ബ്രദർ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകന് ഗിവ് ഹിം 5 reasons to watch this film. ഇത് വളരെ എപ്പോഴും സിദ്ദിഖ് സാറിന്റെ മൂവിയിൽ ഉണ്ടാകുന്ന നല്ലൊരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. പിന്നെ ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്ക് ഒരു ആക്ഷൻ വിരുന്നാണ്. നമ്മൾ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട്, നമ്മളൊരു ഒരു സ്പെഷ്യൽ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല സോങ്സ്, അത് സസ്പെൻസ് ആണ്, നല്ല സോങ്സ് ഉണ്ട്. സോ ടോട്ടലിൽ ഒരു ഉത്സവമായിരിക്കും ബിഗ് ബ്രദർ. സോ വേറെ കഥകളൊക്കെ കേട്ടു തുടങ്ങിയോ? ദിലീപേട്ടനും ഞാൻ രണ്ടുപേരടുത്തും ചോദിച്ചു, രണ്ടുപേർക്കും ഈ പേരായിരുന്നു ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. എന്ത് പേരാണ് ഇടുക എന്നിങ്ങനെ ഞങ്ങൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ പേരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഈ പേരെങ്ങും ഇല്ല. അപ്പൊ ഈ പേര് ഫസ്റ്റ് കേൾക്കുന്നവർക്ക് എന്താ മെറീനിയോ ചോദിക്കല്ലേ, ആ ക്യൂരിയോസിറ്റി ആയിരുന്നു ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവർ രണ്ടു പ്രാവശ്യം ചോദിക്കും, അപ്പൊ അവർക്കത് റെക്കോർഡ് ആവും. ഓക്കെ, സോ കേട്ട കഥകൾ ഏതെങ്കിലും ഫിൽട്ടർ ചെയ്ത് ഡിസൈഡ് ചെയ്തോ? മാർച്ചിൽ പോകുന്ന രീതിയിൽ, പക്ഷെ ഒന്നും കൺഫർമേഷൻ ആയിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാല്യബിൾ ടൈം മിർണ മേനോൻ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മൈക്ക്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.